പ്രത്യേകക്കാരിൽ പ്രത്യേകക്കാരുടെ നോമ്പാണ്. ഇങ്ങനെ മൂന്നു തരത്തിലാണ് നോമ്പുള്ളത്. ഒന്ന് സൗമുൽ അവാം, സാധാരണക്കാരുടെ നോമ്പ്. രണ്ടാമത്തേത് സൗമുൽ ഖവാസി, പ്രത്യേകക്കാരുടെ നോമ്പ്. മൂന്നാമത്തേത് വസൗമു ഖവാസിൽ ഖവാസി, പ്രത്യേകക്കാരിൽ പ്രത്യേകക്കാരുടെ നോമ്പ്. ഇങ്ങനെ മൂന്ന് തരത്തിൽ നോമ്പുണ്ട്. ഒന്ന് സാധാരണക്കാരുടെ നോമ്പ്, രണ്ട് പ്രത്യേകക്കാരുടെ നോമ്പ്, മൂന്ന് ഖവാസുൽ ഖവാസ്, പ്രത്യേകക്കാരിൽ പ്രത്യേകക്കാരുടെ നോമ്പ്. ഇനി ഞാൻ ഓരോന്നോരോന്ന് വിശദീകരിക്കുകയാണ്. എന്താണ് സാധാരണക്കാരുടെ നോമ്പ്? എന്താണ് പ്രത്യേകക്കാരുടെ നോമ്പ്? എന്താണ് പ്രത്യേകക്കാരിൽ പ്രത്യേകക്കാരുടെ നോമ്പ്? എല്ലാം വിശദീകരിക്കും. ഒന്നാമത്തേത് സാധാരണക്കാരുടെ നോമ്പ്, അതായത് ആർക്കും നോൽക്കാം. ആ നോമ്പ് നോൽക്കാൻ ആർക്കും സാധിക്കും. പ്രത്യേകമായ ചിട്ടവട്ടങ്ങൾ ഒന്നും ഉണ്ടാകണമെന്നില്ല. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, സാധാരണക്കാരുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ അദ് ഫക്കഫുൽ ബതുനി വൽ ഫർജി അൻ ഖളാഇ ശഹ്വതി, വയറും ഗുഹ്യസ്ഥാനവും വികാരം വീട്ടുന്നതിനെ തൊട്ട് നിയന്ത്രിക്കലാണ്. വയറിലേക്ക് നോമ്പ് മുറിയുന്ന രൂപത്തിലൊന്നും എത്തിയിട്ടില്ല. ലൈംഗിക അവയവങ്ങൾ അത് നോമ്പ് മുറിയുന്ന രൂപത്തിൽ പെരുമാറിയിട്ടില്ല. ഇതാണ് സാധാരണക്കാരുടെ നോമ്പ് എന്ന് പറഞ്ഞത്. ഇതാണ് നോമ്പിന്റെ മർമ്മപ്രധാനമായ ലക്ഷ്യമാണെങ്കിലോ അതോട്ട് ഇതല്ല. നോമ്പിന്റെ ലക്ഷ്യം നിങ്ങൾ പട്ടിണി കിടക്കാൻ വേണ്ടി എന്നല്ല ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് നാം നോമ്പ് നിർബന്ധമാക്കിയത് ലഅല്ലക്കും തത്തഖൂൻ, അങ്ങനെ പറഞ്ഞു നിങ്ങൾ തക്വയുള്ളവരാകാൻ. അപ്പോൾ നിങ്ങൾ പട്ടിണി കിടക്കുക എന്നതു മാത്രമല്ല, പട്ടിണി കിടക്കണം അത് ശരി, അപ്പോഴേ നോമ്പ് നോമ്പായിട്ട് ഗണിക്കപ്പെടുന്നുള്ളൂ. പക്ഷേ 30 ദിവസം നോമ്പ് അനുഷ്ഠിക്കുമ്പോഴേക്ക് നിങ്ങൾ പൂർണമായി പട്ടിണി കിടക്കുക, ഇത് മാത്രമല്ല നോമ്പിന്റെ ലക്ഷ്യം. നോമ്പിന്റെ ലക്ഷ്യം പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. അതുകൊണ്ടാണ് ഇത് സാധാരണക്കാരുടെ നോമ്പായത്. അഥവാ സാധാരണക്കാരുടെ നോമ്പ് എന്ന് പറയുമ്പം ഈ നോമ്പ് ആർക്കും നോൽക്കാം. ഇപ്പോൾ നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കൾ അവരിൽ പലരും നോമ്പെടുക്കാറുണ്ട്. അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവര് അന്നപാനീയങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മുടെ കൂടെ അവരും കൂടെ നോമ്പെടുക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളുണ്ട്. പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ വായിക്കാറുണ്ട് വർഷങ്ങളായിട്ട് നോമ്പെടുക്കുന്ന ഇതര മതസ്ഥരായ ആളുകൾ. അവർ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയാണ് അങ്ങനെ നോമ്പെടുക്കുന്നത്. അത് ഞാൻ പറഞ്ഞത് ഇത് സാധാരണക്കാരുടെ നോമ്പാണ്, ഇത് ആർക്കും എടുക്കാൻ പറ്റിയ നോമ്പാണ്. ലൈംഗികാവയവങ്ങളും അതുപോലെ വയറും പൂർണമായിട്ട് നിയന്ത്രിക്കുക. അന്നപാനീയങ്ങളൊന്നും വയറ്റിലേക്ക് ചെല്ലരുത്. ലൈംഗിക അവയവങ്ങളെ കൊണ്ട് നോമ്പ് മുറിയുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത്. ഈ ഇത് മാത്രം ശ്രദ്ധിച്ചിട്ട് മറ്റു സംഗതികളൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇബാദത്തിൽ, ആരാധനകളിൽ, ഖുർആനോത്തില്, ദിക്റില്, അതുപോലെ തന്നെ ഗൈബത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്, ശരീരത്തിന്റെ മറ്റ് അവയവങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ അതിലൊന്നും പ്രത്യേകമായ ജാഗ്രത കാണിക്കുന്നില്ല. അയാൾ രാവിലെ നോമ്പ് നോറ്റാൽ അന്നപാനീയങ്ങളൊന്നും വയറ്റിലേക്ക് എത്തൂല. ലൈംഗികമായിട്ട് ഭാര്യയുമായി ബന്ധപ്പെടുകയും ഇല്ല. മറ്റ് സംഗതികൾക്കൊന്നും ഒരു നിയന്ത്രണവും ഇല്ല. ഈ നോമ്പാണ് സൗമുൽ അവാമി. ഇമാം ഗസാലി റഹ്മഹുള്ള പറയുകയാണ് സൗമുൽ അവാമ് എന്നാണ് ഇത്തരം നോമ്പിന്റെ പേര്. സാധാരണക്കാരുടെ നോമ്പാണത്, അതാർക്കും നോറ്റുവിട്ടാം. നോമ്പുകാലങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ അന്നപാനീയങ്ങളൊന്നും വയറ്റിലേക്ക് ചെല്ലാൻ പാടില്ല, നോമ്പ് പറഞ്ഞു പോകും. അങ്ങനെ മാത്രം നോമ്പെടുത്തത് കൊണ്ട് അന്നപാനീയങ്ങൾ വയറ്റിലേക്ക് ചെല്ലാതെ മറ്റ് സംഗതികളൊക്കെ ചെയ്യുന്നുണ്ട്, ലൈംഗിക അവയവം നിയന്ത്രിക്കുന്നുണ്ട്. നോമ്പിന്റെ മർമ്മപ്രധാനമായ ലക്ഷ്യത്തിലേക്ക് അയാൾ എത്തിപ്പെടൂല. ഒരുപക്ഷെ ആരോഗ്യത്തിന്, ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ ഉണ്ടെങ്കിൽ, രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ചിലപ്പോൾ മോചനം കിട്ടിയേക്കാം. പക്ഷേ നോമ്പിന്റെ ലക്ഷ്യം ശരീരം നന്നാവലല്ല, കൽബ് നന്നാവലാണ്.
ലലക്കും തക്വ എന്ന് പറഞ്ഞാൽ അത് ശരീരം കൊണ്ട് മാത്രമല്ല, അത് കൽബിലാണ് ആ തക്വ. അത്തക്വ ഹാഹുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽബിലേക്ക് ഹൃദയത്തിലേക്ക് ചൂണ്ടിയിട്ട് മുത്തുനബി പറഞ്ഞു തക്വ ഇവിടെയാണ്. അപ്പം തക്വ ഉണ്ടാകാനാണ് നോമ്പ് നിർബന്ധമാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങളെ ശരീരം നന്നാവാനല്ല, അത് അതിനോട് അതിനോട് ബിത്തബായി അതിനോട് ചേർന്ന് അനുബന്ധമായി വരുന്ന ഒരു സംഗതിയാണ്. നമ്മൾ നോമ്പെടുക്കുമ്പോൾ നോമ്പിന്റെ ലക്ഷ്യം ശരീരം നന്നാക്കലല്ല, നമ്മുടെ ഷുഗർ കുറക്കല്, കൊളസ്ട്രോൾ കുറക്കല് ഇതൊന്നുമല്ല നോമ്പിന്റെ ലക്ഷ്യം. നോമ്പിന്റെ ലക്ഷ്യം നമ്മൾക്ക് തക്വ ഉണ്ടാകലാണ്. അതിനോട് കൂടെ നമ്മുടെ ഷുഗർ കുറയുന്നു, കൊളസ്ട്രോൾ കുറയുന്നു എന്ന് മാത്രം. ലക്ഷ്യം അള്ളാഹുവിലുള്ള തക്വയാണ് നോമ്പിലെ. നോമ്പിന്റെ ലക്ഷ്യം അള്ളാഹുവിലുള്ള തക്വയാണ്. അപ്പോ സാധാരണക്കാരുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ ശരീരം നന്നാകുന്ന നോമ്പ്, അയാളുടെ അയാളുടെ ശരീരത്തിൽ കൊളസ്ട്രോളും ഷുഗറും അങ്ങനത്തെ വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒരു കുറവുണ്ടാവും ചിലപ്പോൾ. അത് നോമ്പിന്റെ ലക്ഷ്യമോട്ടല്ലതാനും. എന്നാൽ അന്നപാനീയങ്ങൾ വയറ്റിലെത്താതെ നിയന്ത്രിക്കേണ്ടതും ആണ്. അത് നോമ്പിന്റെ ഫർളുകളിൽ പെട്ടതും ആണ്. നോമ്പിന് രണ്ട് ഫർളാണുള്ളത്, ഒന്ന് നിയ്യത്ത് വെക്കുക, മറ്റൊന്ന് നോമ്പ് മുറിക്കുന്ന സംഗതികൾ, നോമ്പ് മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ തൊട്ടൊക്കെ പരിപൂർണമായി വിട്ടു നിൽക്കുക. ഇൻഷാല്ലാ അത് മറ്റൊരു ക്ലാസ്സിൽ നോമ്പുമായി ബന്ധപ്പെട്ട മസലകൾ പറയുന്ന മറ്റൊരു ക്ലാസ് ഉണ്ടാകും, അവിടെ നമ്മൾ വിശാലമായിട്ട് പറയുകയും ചെയ്യും ഇൻഷാല്ലാ. അപ്പോ സാധാരണക്കാരുടെ നോമ്പ് കഫുൽ ബതുനി വൽ ഫർജിയൻ ഖദാഇ ശഹ്വ, അന്നപാനീയങ്ങൾ വയറ്റിലെത്താതെ. അവിടെ ഞാനൊരു മസല പറയാം. ചില ആളുകളുണ്ട് നോമ്പെടുത്താൽ വീടിന്റെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് സുബ്ഹാനല്ല ജലാലു വീടിന്റെ മുറ്റം മുഴുവൻ തുപ്പി നടക്കുന്ന ചില ആളുകളുണ്ട്. എന്തിനങ്ങനെ തുപ്പി നടക്കുന്നത്? സാധാരണ ഉമിനീര് വയറ്റിലേക്ക് ഇറങ്ങിയാൽ നോമ്പ് മുറിയൂല എന്ന് ഫതുഹുൽ മുഈനിൽ മസല കാണാം. ഫുഖഹാഅ് അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെയും എഴുതിയിട്ടുണ്ട്. ഇനി കൂട്ടത്തിൽ സന്ദർഭോചിതമായിട്ടൊരു കാര്യം കൂടെ പറയാണ്, നമ്മൾ ഈ കാർക്കിച്ചു തുപ്പുന്നത് നമ്മുടെ വീടിന്റെ മുറ്റത്തേക്ക് അങ്ങനെ തന്നെ അങ്ങോട്ട് തുപ്പരുത്. നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ മുറ്റം ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന മാലിന്യങ്ങളുള്ള ഒരു മുറ്റമായി തോന്നാൻ പാടില്ല. തുഹാറത്തുൽ ഫിനാ റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മുറ്റം വൃത്തിയാക്കൽ അദീമാനിന്റെ ഭാഗമാണ്. മുറ്റം വൃത്തിയാക്കണം എപ്പോഴും സഹോദരിമാര്, ശ്രദ്ധിക്കുക. മുറ്റം എപ്പോഴും അടിച്ചുവാരി, മുറ്റങ്ങളിൽ ചെടി വെച്ച് നല്ല വൃത്തിയുള്ള മുറ്റം, അതൊരു ഈമാനിന്റെ ഭാഗമാണ്. അപ്പൊ മുറ്റത്തേക്ക് കാർക്കിച്ച് തുപ്പുന്ന സ്വഭാവം ഉണ്ടാവരുത്. തുഹാറത്തുൽ ഫിനാ മുറ്റം വൃത്തിയായിരിക്കണം, മുറ്റം നല്ല ഭംഗിയുള്ള മുറ്റമായിരിക്കണം. അപ്പോൾ അമ്മ സൗമുൽ അവാമി ഫകഫുൽ ബതുനി വൽ ഫർജിയൻ ഖദാഇ ശഹ്വ, ഇതാണ് സാധാരണക്കാരുടെ നോമ്പ്. ഇനി പറയട്ടെ വ അമ്മ സൗമുൽ ഖവാസി, ഇമാം ഗസ്സാലി റഹിമഹുല്ലാ ഉദ്ധരിക്കുകയാണ് വ അമ്മ സൗമുൽ ഖവാസി, ഇനി പ്രത്യേകക്കാരുടെ നോമ്പ്. ഒന്നാമത്തെ പദവി ഇതാണ്.